ദിലീപിന്റെ സഹോദരിയുടെ ഭർത്താവ് സൂരജും ശരത്തും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നതോടെ മേടത്തെക്കുറിച്ച് കേരളം വീണ്ടും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ദിലീപിന്റെ ഭാര്യയായ കാവ്യമാധവനാണോ മേടം എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കാവ്യമാധവനെ കുറിച്ചടക്കം പറയുന്ന 3 ഓഡിയോ ക്ലിപ്പുകളാണ് അന്വേഷണ സംഘം പുതിയതായി കോടതിയിൽ ഹാജരാക്കിയത്. ഇതിന് പിന്നാലെ കാവ്യമാധവനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസും നൽകി. കേസിലെ മാഡം കാവ്യയാണോ എന്നതിലാണ് വ്യക്തത വരാനുള്ളത്. അതേസമയം മാഡം കാവ്യയല്ലെന്നും അത് മറ്റൊരു സ്ത്രീയാണെന്നുമാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ നിർണായകമായ തെളിവുകൾ തന്നെയാണ്. ദിലീപിന്റെ ഫോണിൽ ഈ 2 ഓഡിയോ ക്ലിപ്പുകൾ മാത്രമല്ല ഉള്ളത്, പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് 11,650 ഓഡിയോ ക്ലിപ്പുകളോളം ക്രൈംബ്രാഞ്ചിന് ആ 2 ഓഡിയോ ക്ലിപ്പുകളിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. അത്രത്തോളം ചാറ്റുകളും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പേഴ്സണലായിട്ടുള്ള ചാറ്റുകൾ കാണാം, ബിസിനസ് പരമായിട്ടുള്ളത് കാണാം. ഈ കേസിന് കാവ്യയുമായിട്ടുള്ള ബന്ധം ആദ്യം മുതൽക്ക് തന്നെ ആളുകൾ സംശയിച്ചിരുന്നതാണ്. കാവ്യയും ദിലീപും തമ്മിലുള്ള എന്തോ ചില കാര്യങ്ങൾ ആക്രമിക്കപ്പെട്ട നടി മഞ്ജുവിനോട് പറഞ്ഞു എന്നുള്ളതിൽ നിന്നാണല്ലോ വൈരാഗ്യം തുടങ്ങുന്നത്. അബാദ് പ്ലാസിൽ റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നപ്പോഴുള്ള ഇഷ്യൂ ആയിരുന്നു. അവിടെ പിടിച്ചും തള്ളും ബഹളവും ഒക്കെ ഉണ്ടായത് അതിൻ്റെ പേരിലായിരുന്നു. അതിനുവേണ്ടിയാണ് ഇവർ ഈ ക്രൂരകൃത്യങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടിയത് എന്നുള്ളതിന് സ്പഷ്ടമായ തെളിവുകളാണ് വരുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ ചാനലുകളും പറയുന്നത് മാഡം കാവ്യയാണെന്ന്, എന്നാൽ താൻ ഇപ്പോഴും പറയുന്നത് മാഡം കാവ്യയല്ലെന്നാണ്. മാഡം എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ ക്രൈംബ്രാഞ്ച് 2-3 മണിക്കൂർ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ആ സ്ത്രീ തിരുവനന്തപുരത്തുള്ള ഒരു സീരിയൽ പ്രൊഡ്യൂസറാണ്. അവരെ ക്രൈംബ്രാഞ്ച് ഇനിയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. അവർക്ക് ദിലീപുമായി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തൊക്കെയായാലും കാവ്യയ്ക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ടു എന്നാണ് ഈ ഓഡിയോ ക്ലിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അത് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ബാലചന്ദ്രകുമാറിന്റെ മൊഴികളും പുറത്തുവിട്ട ചില ഓഡിയോ ക്ലിപ്പുകളുമെല്ലാം വ്യക്തമായി പറയുന്നു. ബാലചന്ദ്രകുമാർ ആ വീട്ടിലിരുന്ന സമയത്ത് നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ദിലീപ് ആ ടാബ് മടക്കി കൊടുക്കുന്നത് കാവ്യയുടെ കയ്യിലാണ്. ആ മൊഴി ബാലചന്ദ്രകുമാർ പോലീസിന് കൊടുത്തിട്ടുണ്ട്. മൊഴി കൊടുക്കുക മാത്രമല്ല, ബാലചന്ദ്രകുമാറിന്റെ 164 സ്റ്റേറ്റ്മെന്റിലും അതുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും അതിനകത്ത് കൂട്ടുത്തരവാദിത്തമുണ്ട്. ലക്ഷ്യ എന്ന സ്ഥാപനത്തിലേക്കാണ് ആക്രമണം കഴിഞ്ഞ് നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ പെൺഡ്രൈവ് കൊണ്ടുകൊടുക്കുന്നത്. ഇപ്പോൾ കൂറുമാറിയ സാക്ഷിയായ സാഗറിന്റെ അടുത്താണ് അത് കൊടുത്തത്. കാവ്യ അറിയാതെ ലക്ഷ്യയിൽ കൊണ്ടുപോയി കൊടുക്കുമോ? അപ്പോൾ കാവ്യയ്ക്കും ദിലീപിനും മറ്റുള്ളവർക്കും ഇതിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാവ്യ ചെന്നൈയിലാണ് എന്ന് പറയുന്നതിലും സംശയമുണ്ട്. കാവ്യ ചെന്നൈയിലാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നത് വരെ ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. കാവ്യ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കും, അതിനുശേഷം ഇവിടേക്ക് രംഗപ്രവേശനം ചെയ്യും. കാവ്യ ഇപ്പോൾ മുങ്ങി നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം. ദൃശ്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതിന്റെ 100% തെളിവാണ് ഓഡിയോ ക്ലിപ്പ്. ബാലചന്ദ്രകുമാർ പറഞ്ഞത് ശരിയല്ലേ? വീട്ടിൽ വെച്ച് ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതിനുശേഷം കാവ്യയുടെ കയ്യിൽ ടാബ് കൊടുത്തു. മിസ്റ്റർ ഡിങ്കൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഇതിലെ കാര്യങ്ങൾ ദിലീപ് പറഞ്ഞിരുന്നു എന്ന് ബാലചന്ദ്രകുമാർ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ബാലചന്ദ്രകുമാർ ആരെയും ഉപദ്രവിക്കാൻ ചെയ്തതല്ലെന്ന് വ്യക്തമാകുന്നു. കാവ്യ അറസ്റ്റിലാകുമെന്നും പ്രതിയാകുമെന്ന് തന്നെയാണ് പുറത്തു വന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. നടി ആക്രമിച്ച കേസിലെ പ്രധാന കഥാപാത്രമായ മാഡം ആരാണെന്നോ എന്താണ് ഇവരുടെ തൊഴിലെന്നോ ഇവർക്ക് ദിലീപുമായുള്ള ബന്ധം എന്താണെന്നോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദുരൂഹമായി തന്നെ തുടരുകയാണ്. എന്തു വന്നാലും ദിലീപ് മാഡത്തെ കാട്ടിക്കൊടുക്കുകയില്ലെന്നായിരുന്നു ബാലചന്ദ്രകുമാർ അന്ന് വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മാഡം എന്നാണ് സമൂഹ മാധ്യമങ്ങളും ചോദിക്കുന്നത്. ദിലീപിന്റെ വീട്ടിലെ സംസാരത്തിൽ നിന്നാണ് മാഡം എന്നൊരു വ്യക്തിയുടെ സാന്നിധ്യം തനിക്ക് തോന്നിയതെന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. കേസിൽ ഉയർന്നു കേൾക്കുന്ന മാഡം എന്ന വ്യക്തി ദിലീപിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കുമെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. അവർ ജയിലിൽ പോകരുതെന്ന് ദിലീപ് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ദിലീപിന്റെ സംഭാഷണത്തിലൂടെ വ്യക്തമായത്. ഇത് സംബന്ധിച്ചുള്ള ചില ഊഹാപോഹങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ദിലീപിനോട് അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീ ആയിരിക്കും മാഡം എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. അത്രത്തോളം അടുപ്പമുള്ളത് കൊണ്ടായിരിക്കാം ദിലീപ് ഈ കേസിൽ മാഡത്തെ സംരക്ഷിക്കുന്നതെന്നും ഊഹങ്ങളുണ്ട്. ദിലീപിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, അതുമല്ലെങ്കിൽ ദിലീപിന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട അത്രത്തോളം അടുപ്പമുള്ള ആരെങ്കിലും ആയിരിക്കാം മാഡമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു.
You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.